السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد وصل على جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلة حيلتي أدركني، يا صاحب الوقت في جبهتي تحت نعالكم، أغلو بحكم نيابة عنكم، كافها يا عين صاد كفيت، حميم عين سين قاف حميت. آمين يا رب السماء يا الله، يا أهل بدر إنكم خص الله، إياكم بمراتب عند الله، فلقد أتينا بابكم رضي الله عنكم وخلصنا بهم يا الله. ഏറ്റവും ബഹുമാനമുള്ള അധ്യക്ഷൻ, ഉസ്താദുമാർ, ദിൽകഷ് പ്രോഗ്രാമിലെ മുഖ്യാതിഥി ബഹുമാനപ്പെട്ട പി കെ പാറക്കടവ് സാർ, സമസ്ത ജില്ലാ സെക്രട്ടറി, അൽമക്കർ സെക്രട്ടറിയും കൂടിയായ ബഹുമാനപ്പെട്ട ഹക്കീം ഉസ്താദ് അവർകൾ, അനസ് അമാനി, അബ്ദുൽ മജീദ് അമാനി, ഇമാം ഇബ്രാഹിം ബുഖാരി അടക്കമുള്ള ഉസ്താദുമാർ, വിദ്യാർത്ഥികൾ, നമ്മുടെ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന അസാസ് ആർട്ട് ഫെസ്റ്റ് ദുൽകിഷ് 2019. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റ ബിസ്മി റബ്ബികല്ലദി ഖലഖ് എന്ന വിശുദ്ധമായ ഖുർആനിക വാക്യം കൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വ്യത്യസ്ത ജീവികളെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ഓരോന്നിനും വ്യത്യസ്തങ്ങളായ കഴിവുകൾ അല്ലാഹു നൽകിയിട്ടുമുണ്ട്. കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന എന്ന് പറയുന്നത്. ഈ ആന എന്ന് പറയുന്ന സാധനം വലിയ ജീവിയാണ്. അതേസമയത്ത് ഏറ്റവും വലിയ ഒരു ചെറിയ ജീവിയാണ് ഉറുമ്പ് എന്ന് പറയുന്നത്. ഉറുമ്പിനെ ഒരൊറ്റൊരു സെക്കൻഡ് കൊണ്ട് ഒരുപക്ഷെ നമുക്ക് കയ്യിലെടുത്താൽ അതിനെ കൊന്നു കളയാൻ കഴിയും. എന്നാൽ ആന എന്ന് പറയുന്ന വലിയ ജീവി അതിനെ മറിച്ചിടാനും തളർത്തിയിടാനും മനുഷ്യന്മാർ പരശതം വന്ന് ശ്രമിച്ചാലും ഒരുപക്ഷെ കീഴ്പ്പെടുത്താനും കഴിഞ്ഞില്ലെന്ന് വരും.
എങ്കിലും മനുഷ്യന്മാർക്ക് കഴിയാത്ത അത്ര ഭാരം കിൻഡൽ കണക്കിന് വൃക്ഷങ്ങളെയും മരങ്ങളുടെയും തടികൾ വലിച്ചു കൊണ്ടുപോകുവാൻ ഈ ആനക്ക് പ്രത്യേകമായ കഴിവ് റബ്ബ് കൊടുക്കുന്നുണ്ട്. ആനയെ സംബന്ധിച്ചിടത്തോളം വിശേഷമായ ഒരു കഴിവ് തന്നെയാണ് ചെതല് എന്ന് പറയുന്ന സാധനം. ഒരിക്കലും ആനയുടെ ഭാഗത്തു പോലും പോകാൻ കഴിയാത്ത ഈ ചെതലെന്ന് പറയുന്ന ഏറ്റവും വലിയ സാധനം, മനുഷ്യന്മാർക്ക് വലിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത വലിയ തടികളും മരങ്ങളും ആന കൊണ്ടുവരുന്നുവെങ്കിൽ ആ മരങ്ങളെയും വൃക്ഷങ്ങളെയും ദിവസങ്ങൾ കൊണ്ട് ആഴ്ചകൾ കൊണ്ട് അല്ലെങ്കിൽ മാസങ്ങൾ കൊണ്ട് അരിച്ച് അരിച്ച് അതിനെ മൺതരിയാക്കി കളയാൻ ഈ ഏറ്റവും വലിയ ചിതലിന് അള്ളാഹു പ്രത്യേകമായ കഴിവ് കൊടുത്തിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായ കഴിവുകളാണ് ജീവികളിൽ പലതിനും അള്ളാഹു നൽകിയത്. നമുക്കറിയാം ആന എന്ന് പറയുന്ന സാധനം നമ്മളുടെ മുസ്ലിം സഹോദരങ്ങളുടെ ഉത്സവവേദികളിലും ക്ഷേത്രങ്ങളിലും ആരാധനാലയങ്ങളിലും പ്രത്യേകമായി അതിനെ ആനയിച്ച് നെറ്റിപ്പട്ടം കെട്ടി ഭംഗിയാക്കി കൊണ്ടുവരാറുണ്ട്. ആനയാണെങ്കിൽ ഒട്ടും കുറക്കാതെ വളരെ നല്ല ഗൗരവത്തോടുകൂടി തന്നെ നെറ്റിപ്പട്ടമൊക്കെ കെട്ടി നമ്മെ പോലുള്ള പരശത മനുഷ്യമക്കൾ അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ റോഡിൽ ഇറങ്ങി നിൽക്കുകയാണ് ഈ നെറ്റിപ്പട്ടവും കെട്ടി കിങ്ങിണി കുലുക്കി വരുന്ന ആനയെ കാണാൻ വേണ്ടി. ആനയാണെങ്കിൽ ഒരു കുറവും ഇല്ലാതെ നല്ല കിബറോടെ വരികയാണ്. ആ വരുന്ന ആന നമ്മുടെ മുന്നിൽ എത്തുമ്പോൾ ഉഷാറായി നടക്കുകയാണ്. പക്ഷേ ഈ ആന എന്ന് പറയുന്ന ജീവി എപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നെ കാണാൻ ഈ തടിച്ചുകൂടിയ റോഡിൻ്റെ ഇരുവശത്തുമുള്ള ജനങ്ങളെ മുന്നിലൂടെ ഞാൻ നടന്നു പോകുന്നത് എൻ്റെ സ്വന്തം ഔറത്ത് മറക്കാതെയാണെന്ന് ആന കരുതി പെട്ടെന്ന് പോയിട്ട് അത് മറച്ചിട്ട് വന്ന ചരിത്രമില്ലല്ലോ. ഈ മനുഷ്യന്മാരൊക്കെ എൻ്റെ ഔറത്ത് കാണല്ലോ, ഇത് ഒരു ഔറത്ത് ഒരു പാൻറ് ഇടാതെ ഒന്നും ഇടാണ് ഞാൻ മനുഷ്യന്മാർ മുന്നിലൂടെ പോകുന്നത്. അത്രമാത്രം ചിന്തിക്കാനൊരു ബുദ്ധി ആനയ്ക്ക് അള്ളാഹു കൊടുത്തിട്ടില്ല. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ കഴിവുകൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് എല്ലാ വിഷയങ്ങളിലും പഠിക്കുവാനും മനസ്സിലാക്കുവാനും ചർച്ച ചെയ്യുവാനും കഴിവുകളെ മികവോടെ പ്രദർശിപ്പിക്കുവാനും ഒക്കെ മനുഷ്യന്മാരെ പ്രത്യേകം തിരഞ്ഞെടുത്ത് അള്ളാഹു കൊടുത്ത ചില കഴിവുകൾ. ഇത് പ്രത്യേകം നാം സ്മരിക്കേണ്ടതാണ്. എഴുത്തും വായനയും കലയും വരയും സാഹിത്യവും കൂടിച്ചേർന്ന് ഒരു മനുഷ്യനെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുവരാൻ മനുഷ്യന് കല കൊണ്ട് സാധിക്കുന്നു, സാഹിത്യം കൊണ്ടും കവിത കൊണ്ടും സാധിക്കുന്നു. എതിർപക്ഷത്ത് നിൽക്കുന്ന ശത്രുക്കളെ സ്വന്തം കവിതകൾ ഉണ്ടാക്കി പാടിയിട്ടും എഴുതിയിട്ടും ആ ശത്രു വിഭാഗത്തെ തളർത്തിയിടാൻ അവൻ്റെ ഒരു സാധാരണ ലെവലിലുള്ള പേന കൊണ്ട് വാളിനേക്കാൾ മൂർച്ചേറിയ പ്രബോധനം നടത്താൻ ശത്രു വിഭാഗത്തോട് നേരിടാൻ ഒരു കവിക്കും അല്ലെങ്കിൽ എഴുത്തുകാരനും സാധിക്കുന്നുവെങ്കിൽ മൂർച്ചയേറിയ ഏറ്റവും വലിയ പ്രബോധനത്തിൻ്റെ മാർഗമാണ് പേന എന്ന് പറയുന്നത്. സംസാരത്തിലും ചില വൈഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നലിൽ ബയാനിൽ സിഹ്റുൻ. ചില വാക്കുകൾക്ക് ചില സംസാരങ്ങൾക്ക് പ്രത്യേകമായ അത്ഭുതങ്ങളായ കഴിവുകൾ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ചില മാസ്മരികമായ കഴിവുകൾ ചില സംസാരത്തിനുണ്ട്. ഒരു പ്രസംഗവേദിയിൽ അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ പരസ്പരം പരിഹരിക്കുന്ന വേദിയിൽ ഒരുപക്ഷേ അവിടെയൊന്നും നടക്കാത്ത വിജയം, ഒരു നല്ല സംസാരത്തിന് കഴിവുള്ള ഒരാൾ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ കഴിവ് കൊണ്ട് ഒരുപക്ഷെ അവിടെ സമാധാനം നിലനിർത്താൻ കഴിഞ്ഞെന്ന് വരാം. വ്യത്യസ്തങ്ങളായ കഴിവുകൾ ഓരോരുത്തർക്കും അള്ളാഹു നൽകുകയാണ്. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, പ്രവാചകന്മാർക്ക് വ്യത്യസ്തങ്ങളായ കഴിവുകൾ അള്ളാഹു നൽകി. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനതക്ക് അന്ന് ഏറ്റവും വലിയ കഴിവെന്ന് പറയുന്നത് മാരകമായ രോഗങ്ങൾ പിടിപെട്ട് കിടക്കുന്ന രോഗികളെ പെട്ടെന്ന് തന്നെ രോഗങ്ങൾ മാറ്റാനുള്ള കഴിവ് ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനതക്ക് ഉണ്ടായിരുന്നു.
എല്ലാവരും അവരിലേക്ക് ആകർഷിക്കുകയാണ്, മാരകമായ രോഗങ്ങൾ മാറുകയാണ്. അവിടെയാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രത്യേകമായ മുഇജിസത്ത് എന്ന് പറയുന്ന അമാനുഷികത കൊടുത്തുകൊണ്ട് രോഗങ്ങൾ കുഷ്ഠരോഗികളായും വലിയ വലിയ വള്ളപ്പാട് രോഗികളായും വരുന്നവരെ പെട്ടെന്ന് തന്നെ മാറ്റാനുള്ള കഴിവ് ആ സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമാക്കി മാറ്റിയെടുത്ത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കൊടുക്കുകയാണ്. മരിച്ചവർക്ക് ഹയാത്ത് കൊടുത്ത് ജീവിപ്പിക്കുന്ന കഴിവ് അല്ലാഹു തആല കൊടുക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനത എന്ന് പറയുന്നത് ഏറ്റവും വലിയ മായാജാലത്തിന്റെ ലോകത്തേക്ക് ആ ജനത വളർന്നു. എല്ലാവർക്കും അത്ഭുതങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്, മായാജാലങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. അവരിലേക്ക് വശംവദനാകുമ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഏറ്റവും വലിയ മുഇജിസത്തിന്റെ അത്ഭുതത്തിന്റെ വടി കൊടുക്കുകയാണ്. ആ ജനതക്കുള്ള എല്ലാ കഴിവുകളും ആ ജനതക്കുള്ള മായാജാലങ്ങളും തകർക്കപ്പെടുന്ന രൂപത്തിൽ ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മുഇജിസത്തായി വടി കൊടുത്തുകൊണ്ട് പ്രബോധനത്തിലേക്ക് മുഅ്മിനീങ്ങളെ കൊണ്ടുവരികയാണ്. ഈ വ്യത്യസ്തങ്ങളായ കഴിവുകൾ ഓരോരുത്തർക്കും ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അറബി കവിത എന്ന് പറയുമ്പോൾ അറബി സാഹിത്യകാരന്മാരിൽ സെക്കൻഡുകൾ കൊണ്ട് കവിതയുണ്ടാക്കി മത്സര പോരാട്ട രംഗത്ത് വിജയിച്ച എത്രയോ അത്ഭുതങ്ങൾ, ഓരോ കാലഘട്ടത്തിലെ പ്രവാചകന്മാർക്കും വ്യത്യസ്ത കഴിവുകൾ. ഇവിടെ നാം പ്രത്യേകം ഓർക്കുന്നത് ഇമ്രൽ കൈസ്, നമുക്കൊക്കെ അറിയാലോ അദ്ദേഹത്തിനെ കൊല ചെയ്ത സമയത്ത് കൊല ചെയ്യുമ്പോൾ കൊലയാളിയോട് ഇമ്രൽ കേസ് പറഞ്ഞു, നിങ്ങൾ എന്നെ കൊല ചെയ്തതിന് ശേഷം എൻ്റെ പെൺമക്കളുടെ അടുത്തേക്ക് നിങ്ങൾ പോകണം, പോയി നിന്നാൽ മതി, വേറൊന്നും വേണ്ട, എൻ്റെ പെൺമക്കളെ കണ്ടാൽ മതി. യബ്നാത ഇമ്രിൽ കൈസി ഇന്നാ അബാകുമ ഖതീലുൻ ഫഇന്നൽ ഖാതിലാനി ലദൈകുമ ഇമ്രിൽ കൈസിനെ കൊല ചെയ്ത് കൊലയാളികൾ രണ്ട് പെൺമക്കളെ മുന്നിൽ പോയി ഉപ്പ മരണപ്പെട്ട വിവരം പറഞ്ഞിട്ടേ ഉള്ളൂ. യബ്നാത ഇമ്രിൽ കൈസി ഇന്ന അബാകുമ നിങ്ങൾ രണ്ടാളുടെയും പിതാവ് മരണപ്പെട്ടുപോയി, കൊല ചെയ്യപ്പെട്ടുപോയി എന്നുള്ള ഒരൊറ്റ ലൈൻ, ഒരു വരി ഇമ്രിൽ കൈസിനെ കുറിച്ച് കൊലയാളികൾ പാടിയപ്പോ രണ്ടാമത്തെ വരിയും കൂടി പാടുന്നതിന് മുമ്പ് ആലോചിക്കാതെ പേനയെടുക്കാതെ വരക്കാതെ പെൺമക്കൾ അതിന്റെ ബാക്കി ഇങ്ങനെ കൂട്ടിച്ചേർത്ത് കൊടുക്കുകയാണ്. ഖതീലുൻ ഫഇന്നൽ ഖാതില അനീലദൈകുമ ആ കൊന്ന കൊലയാളി നമ്മളെ മുമ്പ് തന്നെ നിൽക്കുന്നുണ്ട് എന്നങ്ങ് പറഞ്ഞു കൊടുത്തു. കൊല ചെയ്ത ആളോട് കൊലയാളികൾ ആരാണെന്നൊന്നും അവിടെ ഇല്ല, അപ്പൊ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. ഓൺ ദി സ്പോട്ടിൽ നൊടിയിട കൊണ്ട് മാസ്മരികമായ സാഹിത്യം അന്നത്തെ അറബികൾക്കൊക്കെ, അല്ലെങ്കിൽ അറബി സാഹിത്യകാരന്മാരുടെ ഇടയിൽ നിങ്ങൾ നോക്കണം, പ്രാസം വരെ ഒപ്പിക്കുകയാണ്. ഒരു സെക്കൻഡ് പോലും ഒഴിവില്ലാത്ത സമയം പ്രാസം ഒപ്പിച്ചുകൊണ്ട് യബ്നാത ഇമ്രിൽ കൈസി ഇന്ന അബാകുമ മീമ് കൊണ്ട് അവസാനിപ്പിച്ച പ്രാസം, രണ്ടാമത്തെ പ്രാസം ആ പ്രാസത്തിലേക്ക് എത്തിക്കുന്നതും തുടങ്ങുന്നതും മീമോട് മീമിൽ അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സാഹിത്യ രംഗത്ത് അത് വലിയ സംഭവമാണ്. കസീദത്തുൽ ബുറദ ചൊല്ലി മന്ത്രിക്കുമ്പോൾ മീമോട് മീമിൽ ബുറദ ചൊല്ലി, ബുറദയുടെ ജവാബ് ചൊല്ലി മന്ത്രിക്കണം എന്നാണ്. ഇങ്ങനെ ഒരു സെക്കൻഡ് കൊണ്ട് നൊടിയിട കൊണ്ട് അറബി സാഹിത്യ രംഗത്ത് മറുപടി കൊടുക്കുന്ന ഒരു വിഭാഗം, അങ്ങനത്തെ ഒരു സാഹിത്യ കാലകാരന്മാരായിരുന്നു. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് ഈ പ്രവാചകന്മാർക്ക് വ്യത്യസ്ത കഴിവുകൾ കൊടുത്ത് അറബികൾക്കിടയിൽ സാഹിത്യം കൊണ്ട് സമ്പുഷ്ടമായ ഒരു കാലഘട്ടത്തിലാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറവി കൊള്ളുന്നത്. ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറബി സാഹിത്യ രംഗത്ത് വളർന്നു വരുന്ന കാലഘട്ടത്തിൽ ഇറങ്ങിയപ്പോ ആ മുത്തുനബിക്കും അല്ലാഹു ഈ വ്യത്യസ്തങ്ങളായ പ്രവാചകന്മാർക്ക് കഴിവ് കൊടുത്തതുപോലെ ഈ സമൂഹത്തിന്റെ ഇടയിലെന്ന് മാത്രമല്ല ലോകത്ത് മുഴുവനും വെല്ലുവിളികൾ നടത്തിക്കൊണ്ട് ഒരു സാഹിത്യത്തിനും ഒരു കലയ്ക്കും ഒരു വരയ്ക്കും തകർക്കാൻ പറ്റാത്ത വിശുദ്ധമായ ഖുർആൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കരങ്ങളിലേക്ക് ആ കാലഘട്ടത്തിലെ സാഹിത്യത്തിലേക്ക് ഇറക്കി കൊടുക്കുകയാണ്. നിങ്ങൾ കണ്ടോ ചില പുസ്തകങ്ങളൊക്കെ എത്ര വലിയ എഴുത്തുകാർ എഴുതുകയാണെങ്കിലും, നമ്മുടെ മുഹമ്മദ് കഥാകൃത്തൊക്കെ ഇവിടെ ഉണ്ട്, ഞാൻ ഓർമ്മിക്കുന്നത് എത്ര വലിയ സാഹിത്യകന്മാർ പുസ്തകം എഴുതിയാലും ആമുഖത്തിൽ അവർ എഴുതി വെക്കാറുണ്ട് ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോഴേക്കും തെറ്റുകളും കുറ്റങ്ങളും വന്നേക്കാം, ധാരാളം കുറ്റങ്ങൾ ഉണ്ടാകാം, തിരുത്തുകൾ വായനക്കാർ തിരുത്തുമല്ലോ എന്ന് തുടങ്ങിയിട്ടാണ് പുസ്തകം ആമുഖത്തിൽ തുടങ്ങുന്നത്. വായനക്കാർ തെറ്റുതിരുത്തണം. വിശുദ്ധ ഖുർആനിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് ലാ റൈബ ഫീഹി, ഇതിൽ ആര് തെറ്റുതിരുത്താനും വേണ്ട, ഒരു എഡിറ്ററും ഇല്ല, ഒരു സബ് എഡിറ്ററും ഇല്ല, ഒരു മാനേജറും ഇല്ല,
ഇതിനൊന്നും തിരുത്താനില്ല. ഇതിൽ കറക്റ്റായി വന്ന വാചകങ്ങളാണ് വിശുദ്ധമായ ഖുർആൻ ലാ റൈബ ഫീഹി. ഇതിനേക്കാളും ഏറ്റവും വലിയ സാഹിത്യം ലോകത്താർക്ക് കാണിക്കാൻ സാധിക്കുക. ആ കാലഘട്ടത്തിലേക്ക് അനുസൃതമായി എന്ന് മാത്രമല്ല ഖിയാമത്ത് നാളുവരെ നിലനിൽക്കുന്ന സാഹിത്യത്തെക്കാൾ തിളങ്ങി നിൽക്കുന്ന സാഹിത്യം ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ഇസ്ലാമിക ചരിത്രത്തിന്റെ സാഹിത്യത്തിന്റെ കാഴ്ചപ്പാട് നോക്കണം. മുത്തുനബിയെ പ്രസവിക്കപ്പെടുന്ന ലോകത്ത് ഇസ്ലാമിന്റെ സാഹിത്യത്തിന്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ് വിശുദ്ധമായ ഖുർആൻ ഇറങ്ങുന്നത്. സാഹിത്യത്തിൽ മികവോടെ കണ്ട അറബികൾക്കിടയിൽ തകർക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ സാഹിത്യം. ഇവിടെ അള്ളാഹു തആല ഈ സാഹിത്യം മുത്തുനബിയിലേക്ക് ഇറക്കുമ്പോൾ ആ മുത്തുനബിയുടെ ഒരു സമൂഹത്തിന് ഈ ഇറങ്ങുന്ന സാഹിത്യത്തെ കുറിച്ച് അല്ലെങ്കിൽ അതിനേക്കാളും വലിയ സംഭവങ്ങളായി പഠിപ്പിച്ചു കൊടുക്കാൻ, മുത്തുനബിയെ വളർത്താൻ അള്ളാഹു തിരഞ്ഞെടുക്കുന്ന ഗോത്രം കണ്ടോ നിങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആമി നബി റളിയല്ലാഹു അൻഹ പ്രസവിച്ചിട്ട് അങ്ങകല തായിഫിന്റെ വീതിയിൽ ബഹുമാനപ്പെട്ട ബനു സഅദ് ഗോത്രത്തിൽ ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുലയൂട്ടാനുള്ള ഉമ്മയെ അള്ളാഹു തിരഞ്ഞെടുത്തത് ആ കാലഘട്ടത്തിൽ അറബി ലോകത്തിൽ ഏറ്റവും സാഹിത്യ സമ്പുഷ്ടമായ ഭാഷ സംസാരിക്കുന്ന ബനു സഅദ് ഗോത്രം എന്ന് പറയുന്ന ഗോത്രമാണ് അറിയപ്പെട്ട ഗോത്രം. ആ ബനു സഅദ് ഗോത്രത്തിലെ ഹലീമത്തു സഅദിയ എന്ന് പറയുന്ന ഉമ്മയെ മുത്തുനബിക്ക് മുലപ്പാൽ കൊടുത്ത് പോറ്റിയെടുത്ത് ഈ സാഹിത്യത്തിൽ സമ്പുഷ്ടമാക്കാൻ, മുലയൂട്ടുന്ന ഉമ്മയെ കുട്ടിയെ പോറ്റി വളർത്താൻ വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ് അല്ലാഹു ആ ഗോത്രത്തെ തിരഞ്ഞെടുക്കുകയാണ്. ഇസ്ലാമിയ സാഹിത്യത്തിന്റെ കാഴ്ചപ്പാട് ചെറുതൊന്നുമല്ല. ഇങ്ങനെ വിശുദ്ധമായ ഖുർആനിന്റെ അവതീർണം ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വന്നപ്പോ ആ വിശുദ്ധമായ ഖുർആൻ കേട്ടും കണ്ടും പഠിച്ചും ഏറ്റവും കൂടുതൽ അസാൻമാർഗികമായി കഴിയുന്ന തിന്മയിൽ കഴിയുന്നവരെ മൂല്യമുള്ള ഒരു വിഷയത്തിലേക്ക് നന്മയിലേക്ക് കൊണ്ടുവരാൻ ഈ ലോകത്തെ ഏറ്റവും വലിയ വിശുദ്ധമായ ഖുർആൻ കൊണ്ട് സാഹിത്യം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. നബീദത്ത് എന്ന് പറയുന്ന പ്രതിഭാഗത്തുള്ള ഏറ്റവും വലിയ പ്രഭാഷകൻ, അദ്ദേഹം മറുഭാഗത്തുള്ള ശത്രു വിഭാഗത്തിലുള്ള ഏറ്റവും വലിയ പ്രഭാഷകനായിരുന്നു. ഇന്നീ സമീഉത്ത് മുഹമ്മദൻ കലാമൻ ലൈസ ഹാദാ ശിഅറുൻ വലാ നസറുൻ, അദ്ദേഹം പലപ്പോഴും പറയാറുണ്ടായിരുന്നു ഏറ്റവും വലിയ പ്രഭാഷകനാണ് ഞാൻ മുഹമ്മദിൽ നിന്ന് ചില വാക്കുകൾ കേൾക്കുന്നു. ഞാൻ ധാരാളം വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും എഴുതുന്നവരുമാണ്, പക്ഷേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ചില വാക്കുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അത് അത് ഗദ്യവും അല്ല പദ്യവും അല്ല. നബീദത്ത് പറയുകയാണ് അത് വല്ലാത്തൊരു മായാജാലമുള്ള വാക്കുകളാണ്. ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളും അവിടുത്തേക്ക് അവതരണമായ വിശുദ്ധമായ ഖുർആനും. ഇങ്ങനെ എല്ലാ സാഹിത്യത്തെക്കാളും മികച്ചു നിൽക്കുന്ന ഉന്നതമായ വിശുദ്ധമായ ഖുർആൻ വന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല ആ വിശുദ്ധമായ ഖുർആനിനെ കൊണ്ട് നന്മയിലേക്ക് മനുഷ്യ മക്കളെ മുഴുവനും നയിക്കാൻ ആ വിശുദ്ധമായ ഖുർആൻ കാരണമാക്കി കൊണ്ടുവന്നു. നിങ്ങൾ കണ്ടില്ലേ, ഇന്ന് സാഹിത്യം എന്ന് പറയുമ്പോൾ ലോകത്ത് ഏറ്റവും ക്രൂരമായി മനുഷ്യ മക്കളെയും മറ്റും കൊല ചെയ്യപ്പെടുകയും സമാധാനമില്ലാത്തൊരന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഫാഷിസം എന്ന് പറയുന്ന ആ ഫാഷിസത്തിന്റെ കഴുകന്മാർ ഇവിടെ ഭയക്കുന്നത് ഈ ലോകത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള ഉന്നതങ്ങളായ സാഹിത്യകാരന്മാരെയാണ്. സാഹിത്യത്തിൽ കവിത കൊണ്ടും എഴുത്തുകൊണ്ടും ഗദ്യം കൊണ്ടും പദ്യം കൊണ്ടും ബ്രിട്ടീഷുകാരെ പോലും പിടിച്ചു നിർത്താൻ, ബ്രിട്ടീഷുകാരുടെ പ്രവർത്തനങ്ങളെ അതിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ആ കാലഘട്ടത്തെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഗൗരി ലങ്കേഷിനെ പോലെയുള്ള അല്ലെങ്കിൽ ഗോവിന്ദ മൻസാരയെ പോലെയുള്ള ധാരാളം ലോകത്ത് വേൾഡിൽ അറിയപ്പെട്ട സാഹിത്യ കലാകാരന്മാരെ ഫാഷിസത്തിന്റെ ആൾക്കൂട്ടം കൊല ചെയ്തത് അവരുടെ സാഹിത്യത്തെ ഭയന്നുകൊണ്ടാണ്. ഇന്ന് സാഹിത്യത്തെ ഭയക്കുന്നവരാണ് ലോകത്ത് കൂടുതലുമുള്ളത്. നിങ്ങൾ കണ്ടില്ലേ, എവിടെയെങ്കിലും വലിയ കലാപങ്ങൾ നടക്കുമ്പോൾ ആ കലാപഭൂമിയിൽ ധാരാളം സിറ്റിംഗ് നടത്തി ഒരു നിലക്കും പരിഹരിക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവസാനം നിയമപാലകർ പോലീസുകാർ കൊണ്ടുവരുന്നത് അറിയപ്പെട്ട സാഹിത്യകാരന്മാരെയാണ് കൊണ്ടുവരുന്നത്. അവരെ കൊണ്ടുവന്ന ഒരു സമ്മേളനം വിളിച്ചു ചേർത്തി അവരുടെ സാന്നിധ്യത്തിൽ ഒരു ചർച്ച നടത്തി അവർ പറയുന്നത് ആരാധകരായ ജനങ്ങൾ കേട്ട് തിരിച്ചുപോയി സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു സംഭവം നിയമപാലകർക്കിടയിൽ പോലുമുണ്ട്. സാഹിത്യകാരന്മാർ കൊണ്ട് അവസാനത്തെ ഒരു സിറ്റിംഗ്,
ഇങ്ങനെ സാഹിത്യകാരന്മാരിലൂടെ ഈ ലോകത്ത് നിൽക്കുന്ന സമാധാനവും അന്തരീക്ഷവും ഈയിടെ മനുഷ്യമക്കളെ കൊന്നെടുക്കുന്ന മൃഗത്തിന്റെ പേരിൽ ദൈവത്തിന്റെ പ്രശ്നം പറഞ്ഞ് മനുഷ്യമക്കളുടെ ജീവൻ അപഹരിക്കുന്നതിൽ പ്രധാനമന്ത്രി ഇടപെട്ട് കൃത്യമായ ന്യായം നിങ്ങൾ കൊണ്ടുവന്ന് രാജ്യത്ത് സമാധാന അന്തരീക്ഷം നിലനിർത്തണമെന്ന് രാജ്യത്തെ 49 പ്രധാന സാഹിത്യകാരന്മാർ പ്രധാനമന്ത്രിക്ക് ലെറ്റർ കത്ത് കൊടുത്തപ്പോ ബീഹാർ ഹൈക്കോടതി ഈ 49 സാഹിത്യകാരന്മാർക്കെതിരെ കേസെടുക്കുകയായിരുന്നു. ലെറ്റർ കൊടുത്തപ്പോ എന്ത് ലെറ്ററാണ്? രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷം കാത്തു സൂക്ഷിക്കാൻ. അപ്പോഴാണ് വേറൊരാൾ പറഞ്ഞത്, എന്നാ പിന്നെ നമുക്ക് കത്ത് കൊണ്ടു തരുന്ന തപാലാഫീസിലെ പോസ്റ്റ്മാനെയും അദ്ദേഹത്തിനെതിരെയും കേസെടുക്കേണ്ടി വരും. ഇങ്ങനെ ഞാൻ നിർത്തുന്നു സഹോദരങ്ങളെ. വിശുദ്ധമായ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് സാഹിത്യത്തിന് കലക്കും ധാരാളം വലിയ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഒരൊറ്റൊരു സംഭവം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ബ്രിട്ടീഷിന്റെ ആധിപത്യത്തിനെതിരെ ധാരാളം പോരാട്ടങ്ങൾ നടന്നതിൽ നമുക്കെപ്പോഴും സ്മരിക്കപ്പെടേണ്ടുന്ന ചില സംഭവങ്ങൾ. കോഴിക്കോട് ഫറോക്കനടുത്തുള്ള മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ, അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായ സമരം നടത്തിയ ആളായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വായനയും എഴുത്തും കലയും പാട്ടും പ്രസംഗവും ഇതൊക്കെ ഒരു പരിധിവരെ കേൾക്കുന്ന ശ്രോതാക്കൾ പിടിച്ചിരുത്തുക മാത്രമല്ല, പഴയകാല ബദർഗീസ പാട്ടുകളും നഫീസത്തുമാലകളും മുഹീദ്ദീൻ മാലകളും അർത്ഥഗാംഭീര്യമുള്ള വിശദീകരിക്കാൻ ഏറെ ദിവസങ്ങൾ എടുക്കേണ്ടി വരുന്ന സാഹിത്യത്തിലുള്ള വിഷയങ്ങൾ ഇത് വെറും ശ്രോതാക്കളെ പിടിച്ചിരുത്തി ഒരു ലയനം മാത്രമായി കാണാതെ കവിതയിലൂടെ പാട്ടിലൂടെ പ്രസംഗത്തിലൂടെ ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുകയാണ്. ഈ കോഴിക്കോട് ഫറോക്കിനടുത്തുള്ള മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാരെ അന്ന് കാലത്ത് ബ്രിട്ടീഷുകാർക്ക് വല്ലാത്ത പേടിയായിരുന്നു, ബ്രിട്ടീഷുകാർക്ക് വല്ലാത്തൊരു തലവേദനയായിരുന്നു. എന്താ കാരണം? അദ്ദേഹം വാളുകൊണ്ടല്ല സമാധാന അന്തരീക്ഷം പ്രചരിപ്പിക്കുന്നത്, അദ്ദേഹത്തിന്റെ കവിതകൾ കൊണ്ട്, അദ്ദേഹത്തിന്റെ പാട്ടുകൾ കൊണ്ട്, അദ്ദേഹത്തിന്റെ തൂലിക കൊണ്ട് ബ്രിട്ടീഷുകാർക്ക് തലവേദനയായിരുന്നു. അദ്ദേഹം കവിത എഴുതി ഇങ്ങനെ വിടാൻ തുടങ്ങിയപ്പോ ബ്രിട്ടീഷുകാർ അവസാനം ഈ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർക്കെതിരെ രാജ്യദ്രോഹ കുറ്റത്തിനെതിരെ കേസെടുത്തു, രാജ്യദ്രോഹ കുറ്റമായി കേസെടുത്തു. രാജ്യദ്രോഹ കുറ്റം എന്നൊക്കെ പറഞ്ഞാൽ വലിയ കുറ്റാണ്. ഈ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർക്കെതിരെ കേസെടുത്തു, കേസ് വാദിക്കാൻ തുടങ്ങി, അവസാനം വിധി വന്നു. എന്താ വിധി? ഈ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാരെ തൂക്കിക്കൊല്ലണം. എന്താ പ്രശ്നം? അദ്ദേഹത്തിന്റെ കവിതയിലൂടെ പാട്ടിലൂടെ ധാരാളം പ്രബോധനങ്ങൾ നടത്തുന്നു. ഈ ബ്രിട്ടീഷുകാരുടെ എല്ലാ തോന്നിവാസവും സമൂഹത്തിന്റെ ഇടയിൽ വിളിച്ചോതുന്ന കവിതകളും ലേഖനങ്ങളും തൂലികകളും വന്നപ്പോ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അവസാനം വിധി വന്നു, കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാരെ തൂക്കിക്കൊള്ളണം. നമ്മളൊക്കെ ഈ ചരിത്രം മറന്നുപോകരുത്. ഇന്ന് കേരളത്തിൽ നമുക്ക് പഠിക്കാനും പകർത്താനും ആവശ്യമായ ഏറ്റവും വലിയ രീതിയാണിത്. മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർക്കെതിരെ കേസെടുത്തു, കണ്ണൂർ സെൻട്രൽ ജയിലിൽ കൊണ്ടുവന്ന് അവിടെ അറസ്റ്റ് ചെയ്തു, നാളെ തൂക്കിക്കൊല്ലുകയാണ്. രാജ്യദ്രോഹ കുറ്റമാണ് കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ മഹാനായ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാരെ കൊണ്ടുവന്നു, ആ കഴുമരത്തിന്റെ മുന്നിൽ നിർത്തി. അതിനു മുമ്പ് വലിയ ഫയൽ എടുത്തുകൊണ്ടുവന്ന് ആ ഫയലുകൾ വായിച്ച് കേൾപ്പിച്ച് എന്താണ് അതിൽ പറയുന്നത്, മജിസ്ട്രേറ്റ് ഒപ്പിട്ട ഭാഗങ്ങൾ അവിടെ പകർപ്പ് വായിച്ച് കേൾപ്പിച്ചിട്ടാണ് തൂക്കുന്നത്, കൊലക്കുറ്റത്തിൽ കയറ്റുന്നത്. മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാരെ കയറ്റി നിർത്തി, ഇനി പകർപ്പൊന്ന് വായിക്കണം. പകർപ്പ് വായിച്ചതിന് ശേഷം അവസാനം നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താണെന്ന് ചോദിക്കും. ബഹുമാനപ്പെട്ട മഹാന്മാരായ സ്വഹാബത്തിന്റെ ചരിത്രത്തിലൊക്കെ നമ്മൾ കേട്ടതും പഠിച്ചതാണ്. അങ്ങനെ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാരെ തൂക്കുമരത്തിന്റെ മുന്നിൽ നിർത്തി അവസാനം എല്ലാം വായിച്ചു, നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് പറഞ്ഞപ്പോൾ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ പറഞ്ഞത്, എനിക്കൊരു പാട്ട് പാടണോ? എന്താ പഠിച്ചവന് ചെയ്യാൻ? തൂക്കുമരത്തിന്റെ മുന്നിൽ മനുഷ്യൻ മരിക്കാൻ പോവാണ്. ഈ തൂക്കുമരത്തിന് മുന്നിൽ മനുഷ്യൻ മരിക്കാൻ പോകുമ്പോൾ നമ്മളോട് ചോദിച്ചെങ്കിലും ഒന്ന് നാട്ടിൽ പോയിട്ട് വരണം എന്നറിയല്ലേ, ഒന്ന് ഒഴിവിട്ടുന്ന സമയത്ത് നാട്ടിൽ പോകാൻ. തൂക്കുമരത്തിന്റെ മുന്നിൽ ജീവൻ നഷ്ടപ്പെടാൻ പോകുന്ന സമയം അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോ എനിക്ക് 2.5 നിസ്കരിക്കാനുള്ള അനുമതി തരണം എന്ന് പറഞ്ഞാൽ ആരാ? ആരാണ്? നിങ്ങൾ വെള്ളിയാഴ്ച ഉറുദിക്കൊന്നും പോക്കില്ല, ആരാണ്? ഹുബൈബ് റളിയല്ലാഹു അൻഹു. ഇതേ പ്രകാരം മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ അവസാനത്തെ ആഗ്രഹം എന്താണ്? മൂപ്പർ പറഞ്ഞു, എനിക്ക് പാട്ട് പാടണം. പോലീസുകാർ ചിരിച്ചു, മജിസ്ട്രേറ്റ് ചിരിച്ചു, ജയിൽ സൂപ്രണ്ട് ചിരിച്ചു. പാട്ട് പാടല്ലേ, പാടിക്കോട്ടെ, പാടിയാലും പാടിയാലും ഇത്ര വരിയുന്നില്ലേ ഉള്ളൂ, അതിനുശേഷം കൊല ചെയ്യാലോ.
മുഹീദീൻ കുട്ടി മുസ്ലിയാർ പാട്ട് എന്ന് പറയുന്ന ആസ്വാദനമല്ല, അതിൻ്റെ ആന്തരിക ഭാഷയിലേക്ക് അർത്ഥത്തിലേക്ക് ഇറങ്ങിപ്പോവുകയാണ്. മൊയ്തീൻ കുട്ടി മുസ്ലിയാർ തൂക്കുമനത്തിന് മുന്നിൽ നിന്ന് പാടുകയാണ്. ഉള്ളിൽ നിന്ന് വരുന്ന അർത്ഥതലങ്ങളുള്ള പാട്ടുകൾ, മനസ്സിൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന എഴുതിയിട്ട് നോക്കിയിട്ട് എഡിറ്റ് ചെയ്യുന്ന വാക്കുകളല്ല. ജന്നാത്തിൽ ഫിർദൗസിലിരിക്കും ക്ഷേമ കിരീടരാകണ് 313 ബദർ ശുഹദാക്കളെ, ഇന്നെന്നെ തടവിന്നൊഴിവാക്കി തേരാനുള്ള വിധി വാങ്ങി, അന്യോന്യം കണ്ണൂരിൽ വരുവീൻ സുഹദാക്കളെ. ശിക്ഷയിൽ ഉൾപ്പെട്ടുങ്കളെ മുഹീദ്ദീൻ ജയിലിൽ കീടന്ന് വിളിച്ചിടും, മുക്കിടുമംഗണം സിക്കി മുകർത്തി മാങ്കളെ. മഹാനായ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ പറയാണ്, ജന്നാത്തിൽ ഫിർദൗസിൽ ഇരിക്കും ക്ഷേമ കിരീടരാകണം 313 മുർസലീങ്ങളെ, 313 ശുഹദാക്കളെ. ശിക്ഷയിൽ ഉൾപ്പെട്ടുങ്കളെ മുഹീദ്ദീൻ ജയിലിൽ കിടന്ന് വിളിച്ചിടും, ഞാനിവിടെ ശിക്ഷയിൽ എല്ലാ വിധിയും എഴുതിയിട്ട് പാവപ്പെട്ട എന്റെ പേരിൽ ഇല്ലാത്ത ആരോപണം വരുത്തി തീർത്ത് എന്നെ തൂക്കിലേറ്റാൻ പോവാണ്. അന്യോന്യം കണ്ണൂരിൽ വരുവീൻ സുഹദാക്കളെ. നിങ്ങൾ കണ്ണൂര് വന്നിട്ട് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം. പാട്ടുപാടാണ് പോലീസുകാർ ശരിക്കുക, ഞാൻ പാപിയാണ്, ഞാൻ ദോഷിയാണ്, ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഞാൻ പോരാടിയിട്ടുണ്ട്. അവസാനം എൻ്റെ തൂലികയും എൻ്റെ കവിതയും പാട്ടും അവസാനിക്കുന്നത് എൻ്റെ മരണത്തിൻ്റെ മുമ്പിൽ ഒരൊറ്റൊരു തവസ്സുല നിങ്ങളോട് ചോദിച്ചിട്ടാണ്, നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തണം എന്ന് പാട്ടുപാടിക്കൊണ്ട് മുഹീദ്ദീൻ കുട്ടി മുസ്ലിയ ആ കെടുമരത്തിൻ്റെ മുന്നിൽ നിന്ന് പാട്ടുപാടിയതിനു ശേഷം നിശബ്ദനായി നിന്നു. മജിസ്ട്രേറ്റ് പോയി ജയിൽ പോസ്റ്റ് സൂപ്രണ്ട് ചോദിച്ചു, കഴിഞ്ഞോ? കഴിഞ്ഞു. ആ എന്നാൽ ഒന്നുകൂടെ പകർപ്പെടുക്കൂ. ആ പകർപ്പെടുത്ത് വായിച്ചു കേൾപ്പിച്ച്, ഇനി അതിൻ്റെ ഇടയിൽ വേറെ ഡിസ്റ്റൻസ് ഇല്ല, പിന്നെ കൊല്ലുകയാണ്. അങ്ങനെ പകർപ്പെടുത്ത് കൊണ്ടുവന്നു. കണ്ണൂർ സെൻട്രൽ ജയിൽ നടന്ന സംഭവം, ആ പകർപ്പുകളെടുത്ത് അവിടെയുള്ള പോലീസുകാരൻ വായിക്കുകയാണ്. വായിക്കാൻ നോക്കുമ്പോൾ പേജുകളോളമുള്ള ആ പത്രക്കുറിപ്പ്, ആ പോലീസിന്റെ കുറിപ്പിൽ അവസാനം ഒരു വരി മാത്രമേ കാണാനുള്ളൂ. എന്താണ് ആ ഒരു വരി? ഇദ്ദേഹം നിരപരാധിയാണ്, ഇദ്ദേഹത്തെ വെറുതെ വിട്ടേക്കുക. ജയിൽ പോലീസ് സൂപ്രണ്ട് ഒപ്പ്. ആ കഴുമരത്തിന്റെ മുന്നിൽ നിന്ന് ഇറങ്ങി വന്ന് വീണ്ടും ദീർഘകാലം ജീവിച്ച വ്യക്തിയാണ് കോഴിക്കോട് ഫറോക്കിനടുത്ത മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ. കലക്കും വരക്കും കവിതക്കും പാട്ടിനും ഗദ്യത്തിനും പദ്യത്തിനും ജീവന്റെ മുന്നിൽ പോലും പിടിച്ചു നിൽക്കാനുള്ള ഏറ്റവും വലിയ മൂർച്ചയുണ്ടെന്ന് പഠിപ്പിച്ചു തന്ന് ആ മുഹീദ്ദീൻ മാലയും മഹാന്മാരുടെ തവസ്സലുകളും ബൈത്തുകളും ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആശയമാണെന്ന് മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ പഠിപ്പിച്ചു തന്നിട്ടാണ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത്. ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. അള്ളാഹു തആല നമ്മുടെ മക്കൾക്കെല്ലാം പാട്ടിലും പ്രസംഗത്തിലും കലയിലും വരയിലും ഒക്കെ ഓരോരുത്തർക്കുമുള്ള കഴിവുകൾ അത് മികവോടെ ഉണ്ടാക്കിയെടുത്ത് സമൂഹത്തിനും സമുദായത്തിനും എല്ലാ മനുഷ്യർക്കും ഉപകാരപ്പെടുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കട്ടെ. അതിനുള്ള ഏറ്റവും വലിയ ഒരു കൃഷി ഇടമായി ഈ ദിൽകശ് ഒരുങ്ങട്ടെ എന്നും മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اقرأ باسم ربك الذي خلق وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.